നമസ്കാരം. പ്രവാസി ഓൺലൈൻ ന്യൂസിന്റെ ന്യൂസ് ഫ്ലാഷിലേക്ക് ഏവർക്കും സ്വാഗതം. ഉക്രൈനിൽ റഷ്യയുടെ താണ്ഡവം തുടരുകയാണ്. റഷ്യൻ ആക്രമണം തുടരുന്നതിനിടെ തലസ്ഥാനമായ കീവിലെ പാർപ്പിട സമുച്ചയത്തിന് നേരെ മിസൈൽ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. സംഭവത്തിൽ എത്ര പേർക്ക് അപായം സംഭവിച്ചുവെന്ന് വ്യക്തത വന്നിട്ടില്ല. ഇതിനിടെ ആയുധം വെച്ച് കീഴടങ്ങിയില്ലെന്നും പോരാട്ടം തുടരുമെന്നും ഉക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി വ്യക്തമാക്കിയിട്ടുണ്ട്. മിസൈൽ ആക്രമണത്തിൽ 3 ഇന്ത്യൻ വിദ്യാർത്ഥികൾ മരിച്ചുവെന്നാണ് ട്വിറ്ററിൽ കുറിച്ചിരിക്കുന്ന വാർത്ത. ഈ കെട്ടിട സമുച്ചയത്തിൽ 700 വിദ്യാർത്ഥികൾ കുടുങ്ങിക്കിടപ്പുണ്ടെന്നും ട്വിറ്ററിൽ പറയുന്നുണ്ട്. ഇവരാകട്ടെ സഹായത്തിനായി ഇന്ത്യൻ എംബസിയോട് അഭ്യർത്ഥിച്ചതായും ട്വിറ്ററിൽ കുറിച്ചിട്ടുണ്ട്. ബഹുനില കെട്ടിടത്തിന് നേരെയുണ്ടായ മിസൈൽ ആക്രമണത്തിൽ 5 നിലകളെങ്കിലും തകർന്നതായും കീവ് മേയർ വിത്താലി ക്ലിഷ്കോ ട്വിറ്ററിൽ പറഞ്ഞു. ആക്രമണത്തിനിരയായ കെട്ടിടത്തിന്റെ ചിത്രവും അദ്ദേഹം പുറത്തുവിട്ടിട്ടുണ്ട്. വിവിധ ദിശകളിൽ നിന്ന് കീവിലേക്ക് കടന്നു കയറാൻ റഷ്യൻ സേന ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഉക്രൈൻ റഷ്യ യുദ്ധത്തിൽ ഇരകളാകുന്ന സാധാരണക്കാരുടെ നിരവധി വീഡിയോകളാണ് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നത്. റഷ്യൻ സൈന്യത്തിന് മുന്നിൽ കീഴടങ്ങാൻ കൂട്ടാക്കാതിരുന്ന 13 സൈനികരെ അതിക്രൂരമായി റഷ്യൻ സൈന്യം കൊലപ്പെടുത്തിയിരുന്നു. ഇതിന്റെ ശബ്ദ സന്ദേശങ്ങൾ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലായിരിക്കുകയാണ്. ഇതിന്റെ പിന്നാലെയാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലൂടെ കൂറ്റൻ യുദ്ധ ടാങ്ക് കയറിയിറങ്ങുന്ന വീഡിയോയും പ്രത്യക്ഷപ്പെട്ടത്. റോഡിലൂടെ നീങ്ങിക്കൊണ്ടിരിക്കുന്ന കാറിന് മുകളിലേക്ക് എതിർവശത്ത് നിന്ന് വരുന്ന കൂറ്റൻ ടാങ്ക് കയറിയിറങ്ങുന്ന ഞെട്ടിക്കുന്ന വീഡിയോ ആണ് പുറത്തു വന്നിട്ടുള്ളത്. ഉക്രൈൻ സൈനികർ ഉപയോഗിക്കാറുള്ള സ്റ്റെറലെ 10 എന്ന യുദ്ധ ടാങ്കാണ് കാറിന് മുകളിൽ കയറിയിറങ്ങിയതെന്ന് ദ സൺ പത്രം റിപ്പോർട്ട് ചെയ്യുന്നു. ദൃശ്യത്തിൽ കാണുന്നത് റഷ്യയുടെ ടാങ്ക് ആണെന്നും കാറിലുണ്ടായിരുന്നത് ഉക്രൈൻ പൗരനാണെന്നും റിപ്പോർട്ടിൽ വ്യക്തമാക്കുന്നുണ്ട്. ഉക്രൈന്റെ കിഴക്കൻ മേഖലയിലാണ് യുദ്ധം കൂടുതലായി നടക്കുന്നത്. ഇതിനിടെ ഉക്രൈനിലുള്ള ഇന്ത്യൻ പൗരന്മാർക്ക് പുതിയ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഉക്രൈന്റെ പല ഭാഗങ്ങളിലും റഷ്യ ശക്തമായ ആക്രമണം നടത്തുകയും തലസ്ഥാനമായ കീവിൽ സൈനികർ നിലയുറപ്പിക്കുകയും ചെയ്തതോടെയാണ് ഇന്ത്യൻ എംബസി പുതിയ മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നത്. ഇതിനിടെ ഉക്രൈനിൽ കുടുങ്ങിക്കിടന്ന ഇന്ത്യക്കാരെയും വഹിച്ചുകൊണ്ടുള്ള ആദ്യ വിമാനം റുമാനിയൻ തലസ്ഥാനമായ ബുക്കാറസ്റ്റിൽ നിന്ന് മുംബൈയിലേക്ക് തിരിച്ചു. ശനിയാഴ്ച ഉച്ചയ്ക്ക് 219 യാത്രക്കാരുമായിട്ടാണ് എയർ ഇന്ത്യ വിമാനം പറന്നത്. ഇതിൽ 19 മലയാളികൾ ഉണ്ടെന്നാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം. നിലവിൽ ഏകദേശം 16,000 ഇന്ത്യക്കാർ യുക്രൈനിൽ കുടുങ്ങിക്കിടപ്പുണ്ട്. പ്രധാനമായും റുമാനിയ, പോളണ്ട്, ഹംഗറി എന്നീ രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇന്ത്യയുടെ രക്ഷാദൌത്യം പുരോഗമിക്കുന്നത്. ഇതിനിടെ ഞങ്ങൾ പോളണ്ടിന്റെ അതിർത്തിയിൽ നിൽക്കുന്ന സഹായത്തിനായി മറ്റുള്ളവരുടെ അഭ്യർത്ഥന മാനിച്ച് എത്തിയ സുഹൃത്തുമായി സംസാരിച്ചു. അതിന്റെ വീഡിയോ ഞങ്ങൾ ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. ഇതോടെ ഈ ഫ്ലാഷ് ബുള്ളറ്റിനോട് പൂർണ്ണമാവുകയാണ്. നന്ദി, നമസ്കാരം.